IPL ചരിത്രം തന്നെ കണ്ട ഏറ്റവും കരുത്തരായ ടീം എന്ന് വേണമെങ്കിൽ ഇപ്പോഴത്തെ മുംബൈ ഇന്ത്യൻസിനെ വിശേഷിപ്പിക്കാം. ഈ IPL ഫൈനലിന് ശേഷം മുംബൈ അഞ്ചാം കിരീടം കൂടി നേടിയതിന് ശേഷം ബ്രയാൻ ലാറ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, IPL എന്നല്ല ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തരായ T20 ഫ്രാഞ്ചൈസി മുംബൈ ഇന്ത്യൻസ് ആണെന്ന. എന്താണെങ്കിലും അഞ്ചാം കിരീടം കൂടി നേടിയതിനു ശേഷം മുംബൈയുടെ ടീം സ്ട്രെങ്തിനെ കുറിച്ച് ധാരാളം ചർച്ചകൾ ഉണ്ടാകുന്നു. എങ്ങനെ മുംബൈ ഇന്ത്യൻസ് ഇത്രത്തോളം കരുത്തരായി മാറിയെന്ന്. ലേലത്തിലും മുംബൈ ഭീമമായ വില കൊടുത്ത് സ്വന്തമാക്കിയ താരങ്ങളുണ്ട്, കിറോൺ പൊളാട്ട്, രോഹിത് ശർമ്മ എന്നിവർ. അതേസമയം തന്നെ മുംബൈ വളർത്തിക്കൊണ്ടുവന്ന താരങ്ങളുമുണ്ട്. ഇതിൽ മുംബൈ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ജോൺ റൈറ്റിനോടാണ്. സൗരവ് ഗാംഗുലിയുടെ കാലത്ത് ഇന്ത്യയുടെ പരിശീലകനായിരുന്ന ഗാംഗുലിക്കൊപ്പം നിന്ന് ഇന്ത്യക്ക് ഒരുപാട് ടാലന്റുകളെ കണ്ടെത്തി സംഭാവന ചെയ്ത ജോൺ റൈറ്റ്. 2013-15 കാലഘട്ടത്തിൽ മുംബൈയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇദ്ദേഹം തന്നെയാണ് ജസ്പ്രീത് ബുംറയെയും പാണ്ഡ്യ ബ്രദേഴ്സിനെയും ഒക്കെ മുംബൈക്കായി കണ്ടെത്തിയത്. അതേസമയം തന്നെ ഇവരുടെയൊക്കെ ഒപ്പം തന്നെ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പേരാണ് സൂര്യകുമാർ യാദവും. സൂര്യകുമാർ യാദവിനെയും മുംബൈ കണ്ടെത്തി വളർത്തിക്കൊണ്ടുവന്ന താരമാണെന്ന് പലരും അവകാശവാദം ഉന്നയിക്കാറുണ്ട്. ഒരുപക്ഷെ മുംബൈയിൽ എത്തിയപ്പോൾ ആയിരിക്കാം സൂര്യകുമാർ യാദവിന് അയാളുടെ പ്രതിഭ എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കാൻ സാധിച്ചത്. ഇപ്പോൾ സൂര്യകുമാർ യാദവിനെ കണ്ടെത്തിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഗൗതം ഗംഭീർ. മാത്രമല്ല യാദവിനെ മുംബൈക്ക് കൈമാറിയത് കൊൽക്കത്ത ചെയ്ത ഏറ്റവും വലിയ അബദ്ധമാണെന്നും ഗംഭീർ പറയുന്നു. ഗംഭീറിന്റെ വാക്കുകൾ ഇങ്ങനെ: സൂര്യകുമാർ യാദവിനെ അത്ര പെട്ടെന്ന് സ്വന്തമാക്കിയതല്ല മുംബൈ ഇന്ത്യൻസ്, കൊൽക്കത്തയാണ് ആ താരത്തെ വളർത്തിയത്, അല്ലാതെ മുംബൈ അവനെ കണ്ടെടുത്തതല്ല. കൊൽക്കത്തയുടെ 13 നഷ്ടങ്ങളിൽ ഏറ്റവും വലുതാണ് സൂര്യകുമാർ യാദവിലൂടെ സംഭവിച്ചത്. വളരെ ചെറുപ്പമായിരുന്നു സൂര്യകുമാർ യാദവ് ടീമിലെത്തുമ്പോൾ. 4 ടീമിന് വേണ്ടി കളിച്ചു, എന്നാൽ അവന് വേണ്ട പൊസിഷൻ ടീമിൽ നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. കാരണം അത്രയേറെ ആഴമുള്ളതായിരുന്നു ആ സമയം KKRന്റെ ബാറ്റിംഗ് ലൈനപ്പ്. അതുകൊണ്ട് മാത്രമാണ് കൂടുതൽ പ്രതിഭയുള്ള ഇന്നിംഗ് സൂര്യകുമാറിന് KKRൽ കളിക്കാൻ സാധിക്കാതിരുന്നതെന്നും ഗംഭീർ പറഞ്ഞു. കഴിഞ്ഞ 13 സീസണുകൾ എടുത്താലും കൊൽക്കത്തയുടെ ഏറ്റവും വലിയ നഷ്ടമാണ് സൂര്യകുമാർ യാദവ് എന്നാണ് ഗൗതം ഗംഭീർ വിശേഷിപ്പിച്ചത്. ഉറപ്പാണ് യാദവിനെ വിട്ടുകൊടുത്ത തീരുമാനത്തിൽ KKR ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാകും. കഴിഞ്ഞ 3 സീസണുകളിലും മുംബൈക്കായി ഏറെ സ്ഥിരതയോടെ പെർഫോം ചെയ്യുന്നു യാദവ്. കൊൽക്കത്തയെ കളിച്ചപ്പോൾ ഫിനിഷറുടെ റോളിൽ മാത്രമായിരുന്നു യാദവ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും, സ്റ്റമ്പുകളെല്ലാം കവർ ചെയ്ത് ഓഫ് സൈഡിലേക്ക് മാറി നിന്ന് ലെഗ് സൈഡിൽ മാത്രം ഫോക്കസ് ചെയ്ത് കളിച്ചിരുന്ന യാദവിനെ. ആ യാദവാണോ ഇപ്പോൾ ഇത്രത്തോളം വലിയ ലോങ് ഇന്നിംഗ്സുകൾ തുടർച്ചയായി കളിക്കുന്നത് എന്നത് അതിശയം ജനിപ്പിക്കുന്നു. ഒന്നുറപ്പ്, മുംബൈയിലെത്തിയപ്പോൾ സൂര്യകുമാർ യാദവ് അടിമുടി മാറി.